മംഗളൂരുവിൽ മയക്കുമരുന്ന് ഉപയോഗത്തിനും വിൽപ്പന നടത്തിയതിനും ഡോക്ടർമാർ ഉൾപ്പെടെ 9 പേർ അറസ്റ്റിൽ. മലയാളികൾ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ മൊയ്തീൻ കുഞ്ഞിയുടെ ഡയ ലൈഫ് ഡയബറ്റിക് സെന്റർ ഇനി മുതൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപമുള്ള കെട്ടിടത്തിൽ. മംഗളൂരുവിൽ മയക്കുമരുന്ന് ഉപയോഗത്തിനും വിൽപ്പന നടത്തിയതിനും മലയാളി ഡോക്ടർമാർ ഉൾപ്പെടെ 9 പേർ അറസ്റ്റിൽ. മെഡിക്കൽ ഓഫീസറായ തൃശൂർ സ്വദേശി ഡോക്ടർ സമീർ, മെഡിക്കൽ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ നാദിയ സിറാജ്, മെഡിക്കൽ സർജൻ തമിഴ്നാട് സ്വദേശി ഡോക്ടർ മണിമാരൻ മുത്തു, ചണ്ഡീഗഡ് സ്വദേശി ഡോക്ടർ റിയ ചദ്ദ, ഡൽഹി സ്വദേശി ഡോക്ടർ ഷിജിത് ഗുപ്ത, പൂനെ സ്വദേശി ഡോക്ടർ ബാസിൻ, ഡോക്ടർ വർഷിനി, മൂന്നാം വർഷ MD സൈക്കാട്രി വിദ്യാർത്ഥി ഡോക്ടർ ബാനു ദഹിയ, ബൺവാൾ മരിപ്പൂർ സ്വദേശി മുഹമ്മദ് എന്നിവരെയാണ് മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. നീൽ കിഷോരിലാൽ, റാംജി ഷാ എന്ന പ്രതിയെ ബൺസ് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റു പ്രതികളെ പിടികൂടിയത്. 15 വർഷമായി മംഗലാപുരത്ത് താമസിക്കുന്ന നീൽ UK പൗരനും ഇന്ത്യൻ വിദേശ പൗരനുമാണെന്ന് പോലീസ് കമ്മീഷണർ എൻ ശശികുമാർ പറഞ്ഞു. ഒരു ഡെന്റൽ കോളേജിൽ പഠനം തുടരുന്ന ഇയാൾ കഴിഞ്ഞ 15 വർഷമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നില്ല. വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ കഞ്ചാവ് എത്തിക്കുന്നതിൽ പ്രധാനിയാണ് ഇയാൾ എന്ന് പോലീസ് പറഞ്ഞു. ഇയാളുടെ ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ 2 കിലോ കഞ്ചാവും 2 മൊബൈൽ ഫോണുകളും പണവും പോലീസ് കണ്ടെടുത്തു. പിന്നീട് വിശദമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മറ്റ് 9 പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവും പിടിച്ചെടുത്തു. ലഹരി ഉപയോഗത്തിന്റെയും കച്ചവടത്തിന്റെയും തെളിവുകൾ ശേഖരിച്ചതായും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു.